ലക്ഷദ്വീപ് ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ AIYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ്റെ ഭാഗമായി ധർണ സംഘടിപ്പിച്ചു. AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PV വിവേക് ധർണ ഉദ്ഘാടനം ചെയ്തു. MD പ്രവീൺ അധ്യക്ഷത വഹിച്ചു. CPI ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ, AIYF മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ TS ഷറഫുദ്ദീൻ, സനീഷ് PA, സിബിൻ ദേവസി എന്നിവർ സംസാരിച്ചു. ഹോമിയോ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഉറുമ്പുംകുന്ന് മേഖലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നാന്ദി കുറിച്ചിട്ടുള്ളത്. മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനത്തോടൊപ്പം നിലവിലുള്ള ആരോഗ്യ സംവിധാനങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ചാലക്കുടി നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജീവനക്കാരെന്ന രീതിയിലുള്ള പൂർണ്ണ പിന്തുണയും കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി. ഇപ്പോൾ അവസാനമിറക്കിയ അവരുടെ സർക്കുലറിൽ പറയുന്നത് ദ്വീപ് നിവാസികളുടെ സ്വന്തം ഭൂമി ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് ഏറ്റെടുക്കാമെന്നുള്ള നിയമത്തിലേക്കാണ് ഇവർ പോകുന്നത്. നമ്മൾ നോക്കൂ, പകരന്തിയോളം പണിയെടുത്ത് അതിൽ നിന്നും കിട്ടുമെന്ന തുച്ഛമായ വരുമാനം ശേഖരിച്ചുകൊണ്ട് സ്വന്തമായൊരു ഭൂമിയും അവിടെ ഒരു വീടും എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ജനതയുടെ മുമ്പിലാണ് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അവരുടെ സ്വത്തായ അവരുടെ ഭൂമി ഏറ്റെടുക്കാൻ അഡ്മിനിസ്ട്രേറ്റർ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലകളിൽ ദ്വീപ് സമൂഹത്തിൽ, നമുക്കറിയാം ദ്വീപ് സമൂഹത്തിൽ ഒരു ആരോഗ്യപരമായ ഗുരുതരമായ പ്രശ്നമുണ്ടായാൽ കൊച്ചി ഉൾപ്പെടെ എല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി, മൃഗാശുപത്രിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി, ആയുർവേദ ആശുപത്രി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി, ഇന്ന് ഹോമിയോ ആശുപത്രിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ചാലക്കുടി നഗരസഭയിലെ 36 വാർഡുകളിലെ വീടുകളിലും 5-6 തീയതികളിൽ ഡ്രൈ ഡേ ആചരിച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത് നടത്തി അവസാനിപ്പിക്കലല്ല ആവശ്യം. ശുചീകരണം കൃത്യമായി വളരെ ജാഗ്രതയോടുകൂടി തന്നെ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ ഹോമിയോ ആശുപത്രിയും പരിസരവും വളരെ ഭംഗിയായി സൂക്ഷിക്കുവാൻ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം നടത്തും. അദ്ദേഹത്തിന് അതിന് വളരെ താല്പര്യത്തോടുകൂടി നടത്തുന്ന ഒരു കൗൺസിലറാണ് എന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ ലളിതമായി നടത്തിയ ഈ ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുന്നു. നന്ദി, നമസ്കാരം.